ശ്രീ വത്സരാജ്, ഇപ്പോൾ FIR വിശദാംശങ്ങളാണ് ഏഷ്യൻ ന്യൂസ് ഈ സമയം പുറത്തു വിട്ടത്. ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു ലഹളയ്ക്കുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് FIR പറയുന്നത്. എന്താണ് CPI ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം? അല്ല, ഞങ്ങള് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായമായിട്ടാണ് അത് അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമവും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങളുടെ നിലപാടായിട്ട് പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ നിലപാടിനെ സംബന്ധിച്ച്, അതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ത്രിതല അന്വേഷണം നടക്കുന്നത്. അപ്പോ ഞങ്ങളെ നേരത്തെ സൂചിപ്പിച്ച അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി, അതിന്റെ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പരിശ്രമമുണ്ടായി എന്ന കാര്യം സാധൂകരിക്കുകയാണ് ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാവുന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ KK വത്സരാജ്, ഈ വിഷയത്തിൽ CPIയുടെ കൂടി നിരന്തരമായ ഫൈറ്റിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു ത്രിതല അന്വേഷണം, അസാധാരണമായ ഒരു അന്വേഷണം അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ പറയുകയാണ് പൂരം കലങ്ങിയിട്ടില്ല, ചടങ്ങുകളൊക്കെ കൃത്യമായി നടന്നില്ല എന്നുള്ളത്, അതൊരു പറ്റിപ്പാണോ? ഇല്ലില്ല, അത് മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസംഗത്തെ നിങ്ങൾ അതിന്റെ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്ത് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൂരം അലങ്കോലപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടായി, ആ പരിശ്രമം അവർക്ക് വിജയിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി അവിടെ പറയാൻ ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പൂരം അലങ്കോലപ്പെട്ടില്ലേ? അത് വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ ശ്രീ KK വത്സരാജ്, പൂരം അലങ്കോലപ്പെട്ടില്ലേ? ആ പൂരം അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി, 36 മണിക്കൂർ പൂർത്തിയാക്കി, അവസാനം ഉപചാരം ചൊല്ലി പിരിയുകയും അടുത്ത വർഷത്തെ പൂരത്തിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ പൂരം അവസാനിച്ചത്. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവർ വിജയിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ. പൂരം അലങ്കോലപ്പെട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? പൂരം അലങ്കോലപ്പെട്ടില്ല എന്നല്ല, അലങ്കോലപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടായി, അത് ഭരണകൂടത്തിന്റെയും. അല്ല, അതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കായി ചോദിക്കില്ലേ ശ്രീ KK വത്സരാജ്, പൂരം കുളമായോ ഇല്ലേ? അല്ല, പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടന്നു, അതിൽ അവർ വിജയിച്ചില്ല എന്നുള്ളത് ശരിയാ. അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പാണ് അവിടെ നടന്നത്. അപ്പൊ പൂരം കലങ്ങിയില്ല, അപ്പൊ താങ്കളുടെ നേതാക്കൾ മുഖ്യമന്ത്രിയെ തിരുത്തിയൊക്കെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി എന്തുകൊണ്ടായിരിക്കും? മുഖ്യമന്ത്രി പൂരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം എങ്ങനെയാ പിന്നെ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു? അതിലല്ലേ അന്വേഷണം നടക്കുന്നത്? ശ്രീ KK വത്സരാജ്, KK വത്സരാജ്, മാധ്യമങ്ങൾ പോയി മയക്കു നീട്ടി ചോദിച്ചതൊന്നും അല്ലല്ലോ. ഒരു പൊതുവേദിയിൽ PJ ജയരാജന്റെ പുസ്തക പ്രകാശന ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ചതല്ലേ പൂരം കലങ്ങിയില്ല എന്നുള്ളത്? ചെറിയ ഭാഗം മാത്രം മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി പറയുന്നതല്ലോ ജില്ലാ സെക്രട്ടറി. ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിതല അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഘട്ടത്തിൽ ഒരു പൊതുയോഗത്തിൽ ആരും ചോദിക്കാതെ അങ്ങോട്ട് പ്രസംഗിക്കുകയാണ് പൂരം കലങ്ങിയിട്ടില്ല, ചടങ്ങുകളൊക്കെ കൃത്യമായി പൂർത്തിയായി, അതുകൊണ്ട് എല്ലാം ഓക്കെ, ഫൈൻ, ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കണോ? ആ പറയുന്നതിന്റെ ആ സന്ദർഭവും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഗവൺമെന്റ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. പൂരം അലങ്കോലപ്പെട്ടതിലാണോ, അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിലാണോ CPIയുടെ പോയിന്റ്? പൂരം അലങ്കോലപ്പെട്ടില്ല, പൂരമൊക്കെ കൃത്യമായ മാനേജ് ചെയ്തുകൊണ്ട് അത് ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തെങ്കിൽ അത് തെരഞ്ഞെടുപ്പിലടക്കം ബാധിച്ചുവെന്നും സുരേഷ് ഗോപിക്ക് ഷോ കാണിക്കാനുള്ള അവസരമായി മാറിയെന്നും അത് CPI സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായി എന്നൊക്കെ വിലയിരുത്തുന്നതിന് എന്തിനാണ്? അലങ്കോലപ്പെട്ടില്ലല്ലോ ശ്രീ വത്സരാജ്, താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ അലങ്കോലപ്പെടുത്താൻ തൽപര കക്ഷികൾ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്തായാലും കാര്യമായ ആശയക്കുഴപ്പമുണ്ട് വത്സരാജ്, അതാണ് താങ്കളുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നത്.